നിലവിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. സംസ്ഥാനത്ത് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം വരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അലക്സ് അവിടെ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ട്രഷറിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അത്യാവശ്യ ചെലവുകൾ ഒഴികെയുള്ള ഒരു ബില്ലും പാസ്സാക്കേണ്ട എന്നാണ് ട്രഷറിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെയാണ് നിയന്ത്രണമെന്ന് ധനവകുപ്പ് പറയുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന സൂചന വ്യക്തമാക്കിക്കൊണ്ട് ട്രഷറിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾക്കും നിയന്ത്രണം ബാധകമാണ് എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ സർക്കാർ പദ്ധതികൾ തടസ്സപ്പെടും എന്നുള്ള ആശങ്കയുമുള്ളതായി തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അലക്സ് ഇപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് ചേരുന്നു. അലക്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ബ്രേക്കിംഗ് ആണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അലക്സ്? അരുണ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതായത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സർക്കുലറിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അല്പം മുമ്പാണ് ഇത്തരമൊരു സർക്കുലർ പുറത്ത് വന്നത്. ഈ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ ട്രഷറിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യ ചിലവുകൾ ഒഴികെയുള്ള മറ്റു ബില്ലുകൾ തൽക്കാലം പാസ്സാക്കേണ്ട എന്നാണ് സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഈ നിയന്ത്രണം തുടരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾക്കും ഇത് ബാധകമാണ്. ഇത്തരത്തിലൊരു സർക്കുലർ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഏതൊക്കെ ഇടങ്ങളിലാണ് ഇത് ബാധകമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇത്തരം ബില്ലുകളും പാസ്സാക്കേണ്ടത് പറയുന്നു. അതിനർത്ഥം സംസ്ഥാനത്ത് നേരത്തെ ശമ്പളം കൊടുത്തതിന് ശേഷം സാധാരണഗതിയിൽ ട്രഷറികൾ പ്രവർത്തിക്കാറാണ് പതിവ്. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊരു മാറ്റമുണ്ടായിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്ന് അലക്സ്, ഇപ്പോൾ നവംബർ മാസമായിട്ടേ ഉള്ളൂ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി കൊടുത്തു കഴിയേണ്ട കുറെ കരാറുകാർക്കുള്ള തുക ബാക്കി നിൽക്കുന്നുണ്ട്. വലിയ പദ്ധതികൾ പലതും സർക്കാർ പ്രഖ്യാപിച്ചത് പകുതി വഴിയിലാണ്. ചിലത് തുടങ്ങിയിട്ടില്ല, ചിലത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നിലവിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സർക്കാർ പദ്ധതികളും നിലവിൽ താളം തെറ്റുമല്ലോ? അരുൺകുമാർ, സംശയമൊന്നുമില്ല. അപ്രകാരം തന്നെയാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതായത് സർക്കുലറിൽ മേൽ വിവരിച്ചിട്ടുള്ളത് പോലെ തന്നെ വിവിധ വകുപ്പുകൾ അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അത്തരം ഒരു ചുവടെ ഒരു പട്ടിക ചേർത്തതിന് ശേഷമാണ് അത് പറയുന്നത്. ഇതോടൊപ്പമുള്ള അനുബന്ധത്തിൽ ഉൾപ്പെട്ടുള്ള ഇനങ്ങൾ ഒഴികെയുള്ള എല്ലാ പേയ്മെന്റുകളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ട്രഷറികളിൽ തടയേണ്ടതാണെന്ന് നിർബന്ധപൂർവ്വമുള്ള ഒരു സർക്കുലറാണ് സംസ്ഥാന ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇനങ്ങൾ മാത്രം, അതായത് ഈ ഈ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഇനങ്ങളിൽ മാത്രം അത്തരം ബില്ലുകളും ചെക്കുകളും നൽകേണ്ടതാണ് എന്ന് പറയുന്നു. പക്ഷേ ബാക്കി എല്ലാത്തിനും നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ബില്ലുകളെല്ലാം അത് അനിശ്ചിതത്വത്തിലാകുന്നു. അത്ര പേയ്മെന്റുകൾ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ് അലക്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നുവെന്ന സൂചന ഇപ്പോൾ ധനവകുപ്പിൻ്റെതായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അത്യാവശ്യമായിട്ടുള്ള ചെലവുകൾക്കല്ലാതെ മറ്റൊന്നിനും ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളടക്കമെല്ലാം താളം തെറ്റും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അത്യാവശ്യ ചെലവുകൾ ഒഴികെയുള്ള ബില്ലുകൾ പാസ്സാക്കില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന സൂചന നൽകി ധനവകുപ്പിൻ്റെ ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. ട്രഷറികൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതിന് കടുത്ത നിയന്ത്രണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളടക്കമുള്ളവയ്ക്ക് ആണ് ഈ നിയന്ത്രണം വന്നിരിക്കുന്നത്. സംസ്ഥാനം പ്രത്യേകിച്ചും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും പ്രളയത്തിൻ്റെ ഒന്നാം വർഷം കഴിയുമ്പോഴാണ് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ധനവകുപ്പിൻ്റെ റിപ്പോർട്ട്, ധനവകുപ്പിൻ്റെ ഓർഡർ ഇപ്പോൾ പുറത്തിറങ്ങി. ട്രഷറി വകുപ്പിന് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് ആണ് തിരുവനന്തപുരത്ത് നിന്നും ഈ ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ട്രഷറിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത. ട്രഷറി നിയന്ത്രണം എന്നുള്ള കാര്യം
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത് തോമസ് ഐസക്ക് പറഞ്ഞിരുന്നു, മാത്രമല്ല ജി എസ് ടിയിൽ അടക്കമുള്ള വരുമാനങ്ങളുടെ കാര്യത്തിൽ എസ് ജി ജി എസ് ടി സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി വരുമാനത്തിൽ വലിയ കുറവുണ്ടാവുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ വലിയ വരുമാനം ഉണ്ടാവുന്നില്ല, മറുഭാഗത്ത് ചെലവുകൾ ഇരട്ടിയാവുന്നൊരവസ്ഥയും ഉണ്ടാവുന്നു. തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായും ഇനി ഡിസംബർ മാസം നിൽക്കുന്നു, അതിൽ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉള്ളവരുടെ ശമ്പളം മുൻകൂർ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇനി വരാൻ പോകുന്നു. മാത്രവുമല്ല പദ്ധതികളുടെ ചെലവിൻ്റെ ബില്ലുകൾ പാസ്സാക്കേണ്ട മാസം അടുത്തു വരികയും ചെയ്യുന്നു. എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ സൂചന.